Hi friends, ellaa kootarkam is logs inde pudhiyoru video like swagatham. Innu njan vannirikkunnathu oru ghee rice um chicken fry aayittanu. Appo idinode njangal oru chicken curry kooda undakkunnunde. Pakshe ipravasha adu kaanikkunnilla. Endha vacha kaiyna oru video il njangal angane oru chicken curry undakkunnathu kaanichayirunnu. Appo adinte link njan ippo description box il idam. Appo njangalku nerra video like povam. അപ്പൊ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ മസാലയൊക്കെ അകത്തേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. ഞാനിപ്പോൾ ഈ ചിക്കനിലേക്ക് മസാല ചേർക്കാനായിട്ട് ഇവിടെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്താൽ മതി ഉപ്പ്. അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ ഈ മസാലയൊക്കെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചിക്കനിലേക്ക് പുരട്ടിക്കൊടുക്കാം. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് അകത്തേക്കൊക്കെ മസാല പുരട്ടിക്കൊടുക്കുക. ചിക്കനിൽ ഞാൻ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടിക്കൊടുത്തു. എല്ലാ സൈഡും നമ്മൾ നന്നായിട്ട് മസാല പുരട്ടിക്കൊടുക്കുക. ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെജിറ്റബിൾസ് വെക്കാം. നമുക്ക് തക്കാളിയോ സവോളയോ എന്തെങ്കിലും വെക്കാം. ഇനി ഇത് 2 മണിക്കൂർ നമ്മൾ വെക്കണം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴേക്കും നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അരി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ കൈമാ റൈസാണ് എടുത്തത്. നമ്മുടെ ജീരകശാല അരി കൈമാ റൈസാണ് ഞാൻ 5 ഗ്ലാസ് എടുത്തിട്ടുള്ളത്. ഇത് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കാനുള്ളത്. ആ വെള്ളം നമ്മൾ നേരത്തെ അങ്ങ് തിളപ്പിച്ച് വെക്കുക. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവോള, ഒരു വലിയ സവോളേൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രം വച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്നിട്ട് ഗ്രാമ്പും പട്ടിയും ഏലക്കയും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോളയും ക്യാരറ്റും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ടി വരുമ്പം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന രീതിയിൽ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഇതിനി അടച്ചു വെക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കണം. ഇതാ നമ്മൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കുക.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളമൊക്കെ ആറി തുടങ്ങിയിട്ടുണ്ടാവും. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇത് 5 മിനിറ്റ് വെച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളമൊക്കെ ഇതിലുള്ള വെള്ളം അരിയുള്ള വെള്ളമൊക്കെ ആറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഓണിയനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ആ ചിക്കൻ ഇട്ട് കൊടുക്കുക. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ പുറത്തൊക്കെ കരിഞ്ഞു പോവും, അകത്ത് വേകില്ല. അത് കാരണം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഒരു സൈഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡ് വന്നതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.